ഹായ് ഫ്രണ്ട്സ് ഇന്നും തയ്യാറാക്കിയിട്ടുള്ളത് ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മിൽക്ക് ഷേക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് എന്തൊക്കെ ഇട്ട് കൊടുക്കും നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാല് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ വെച്ചിട്ട് ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണം അപ്പോൾ നമുക്കറിയാം എല്ലാ മിൽക്ക് ഷേക്കിലും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് മിൽക്ക് ആ പേരിൽ തന്നെ അതുണ്ട് അപ്പോൾ അതൊന്ന് എടുക്കണം ഒന്നര മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും ഒരുപാട് അങ്ങോട്ട് കട്ട് ആവശ്യമില്ല അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് ആണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഒരുപാട് മിൽക്ക് ഷേക്ക് ഞാനിവിടെ തയ്യാറാക്കണില്ല കുറച്ച് തയ്യാറാക്കുന്നുള്ളൂ പിന്നെ അത് ചെറിയ കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടി ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഒക്കെ ഇഷ്ടമുണ്ടാവും വലിയ വലിയ ആൾക്കാർക്ക് അത് പൊതുവെ അത്ര ഇഷ്ടണ്ടാവില്ല ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ മിൽക്ക് ഷേക്ക് എന്തായാലും ഇഷ്ടാവും ഇനി ഇതിനകത്തോട്ട് നമുക്ക് രണ്ട് സ്കൂപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീം ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല രണ്ട് സ്കൂപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാണ് ആ ഒരു ടേസ്റ്റ് നമ്മൾ ആ മിൽക്ക് ഷേക്കിന് കൊടുക്കുന്നത് നമ്മൾ ചോക്ലേറ്റ് ഡയറക്റ്റ് ഇടുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ചോക്ലേറ്റ് ഐസ്ക്രീം തന്നെ യൂസ് ചെയ്തിട്ട് മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതാണ് പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചോക്ലേറ്റിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാം ചെറിയൊരു കൈപ്പ് ഉണ്ടായിരിക്കും ഒരു മിൽക്ക് ഷേക്കിനകത്ത് അത് ആ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റിനകത്ത് മറ്റ് മിൽക്ക് ഷേക്കിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണത് ഞാൻ ഒരു പീസ് കിരിക്കാറ്റിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുന്നുള്ളൂ നമ്മൾ ഓൾറെഡി ഐസ്ക്രീം അത്യാവശ്യം ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ നമ്മുടെ ഈ ഐസ്ക്രീമിനകത്ത് അത്യാവശ്യം ഷുഗർ ഉണ്ടായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കി ഷുഗർ ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊതുവേ ചോക്ലേറ്റ് ഐസ്ക്രീമേ പറയൂ കുറച്ച് കയ്പ്പ് ഉണ്ടായിരിക്കും ചോക്ലേറ്റ് ഐസ്ക്രീമേ ചേർത്ത് കഴിഞ്ഞാലും അപ്പോൾ കുറച്ചും കൂടി പഞ്ചസാര കൊടുത്താൽ നമ്മളുടെ മിൽക്ക് ഷേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പം നമുക്കത് അടിച്ചെടുത്തിട്ട് വരാം വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ആവശ്യമുള്ളൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് അത് അടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും കണ്ടില്ല മിൽക്ക് ഷേക്ക് തയ്യാറായി വളരെ എളുപ്പമാണ് ഏത് മിൽക്ക് ഷേക്ക് ആയാലും ഏസ് ക്രീം പാലും അതിൻ്റെ ഒരു ബേസ് ആണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം പിന്നെ അത് അരയ്ക്കേണ്ട ആവശ്യമില്ല ഒരു മിൽക്ക് ഷേക്ക് നമ്മൾ അരിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്പോൾ പാല് നമ്മൾ ക്രിസ്പി ആണെന്ന് പറയുമ്പോൾ നമുക്ക് അത് കുടിക്കാൻ സമയത്ത് ഒരു പ്രത്യേക ആണ് അപ്പോൾ ഡയറക്റ്റ് പാല് കൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ക്രിസ്പി ആക്കി എടുത്തിട്ട് വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതിന് മുകളിലായിട്ട് ഒരു സ്കൂപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കത് ഗാർണിഷ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം ചോക്ലേറ്റ് പീസസ് അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ നമുക്ക് കോൺഫ്ലേക്സിൻ്റെ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ ചോക്കോസ് ഒക്കെ കിട്ടുന്നില്ലല്ലോ ചോക്കോസ് വല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിലുള്ള അത് അത് വേണമെങ്കിൽ ഇട്ടിട്ട് അത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക അത് കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് സർവ്വ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഇവിടെ കിറ്റ് കയറ്റി ചോക്ലേറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മോളിൽ ഇട്ട് കൊടുത്തത് അത് കുറച്ചും കൂടി ക്രിസ്പി അല്ലെന്ന് വെച്ചിട്ടാണ് ആ ചോക്ലേറ്റ് ഞാൻ എടുത്തത് അതിനൊരു പീസ് മുകളിൽ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം അപ്പോൾ അവിടെ നമ്മുടെ മിൽക്ക് ഷേക്ക് കൂടെ സെർവ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് ആണ് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക്